ചക്രവാണി ക്ലാസ്സസ് 2.0യിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് 130/2024 ചോദ്യപേപ്പറും അതിൻ്റെ വിശകലനവുമാണ് നോക്കുക. ഒന്നാമത്തെ ചോദ്യം, പെരുമാൾസ് ഓഫ് കേരള എന്ന കൃതി രചിച്ച ചരിത്രകാരൻ ആരാണ്? പെരുമാൾസ് ഓഫ് കേരള എന്ന കൃതി രചിച്ച ചരിത്രകാരൻ. ഇതിനകത്തുണ്ടായിരുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ്: ഡോക്ടർ ടി കെ രവീന്ദ്രൻ, എം ജി എസ് നാരായണൻ, എം കെ സാനു, ഡോക്ടർ കെ എൻ കുറുപ്പ്. ഇതിനകത്ത് പെരുമാൾസ് ഓഫ് കേരള എന്ന കൃതി രചിച്ചത് എം ജി എസ് നാരായണനാണ്. അപ്പോൾ എം ജി എസ് നാരായണനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇപ്പോൾ പി എസ് സി ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എം ജി എസ് നാരായണൻ എന്ന് പറയുന്നത് ഒരു ചരിത്രകാരനാണ്. അദ്ദേഹം ഒരു ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ മുൻ ചെയർമാൻ കൂടെയാണ്. അപ്പോൾ അവിടെ വീണ്ടും ഒരു കറണ്ട് അഫയർ ഫാക്റ്റ് ഉണ്ട്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? അങ്ങനൊരു ചോദ്യം വന്നാൽ അതിൻ്റെ ഉത്തരം പ്രൊഫസർ രഘുവേന്ദ്ര തൻവാർ ആണ്. പ്രൊഫസർ രഘുവേന്ദ്ര തൻവാർ. ഇത് പി എസ് സി ഒരു മാർക്ക് ചോദ്യം കൂടിയാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് എം ജി എസ് നാരായണൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്. ഒന്ന് നമ്മളിപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു, പെരുമാൾസ് ഓഫ് കേരള. ഇനി രണ്ടാമതൊരു കൃതിയാണ് കോഴിക്കോട് സത്യത്തിൻ്റെ നഗരം, കാലിക്കട്ട് ദ സിറ്റി ഓഫ് ട്രൂത്ത്. ഇതും പി എസ് സി ഒരു മാർക്കാണ്. അടുത്തൊരു പുസ്തകമാണ് കൾച്ചറൽ സിംബയോസിസ് ഇൻ കേരള. കൾച്ചറൽ സിംബയോസിസ് ഇൻ കേരള. അപ്പോൾ ഈ മൂന്ന് പുസ്തകങ്ങളും എം ജി എസ് നാരായണൻ്റെ കൃതികളാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇതിനകത്തുണ്ടായിരുന്ന മറ്റൊരു ഓപ്ഷനാണ് ഡോക്ടർ കെ കെ എൻ കുറുപ്പ്. ഇദ്ദേഹം കാലിക്കട്ട് സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ആയിരുന്നു. അപ്പോൾ കാലിക്കട്ട് സർവകലാശാല രൂപീകരിച്ചതെന്നാണ്? 1968. അതിൻ്റെ ഒരു വി സി ആയിരുന്നു ഡോക്ടർ കെ കെ എൻ കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കൃതിയാണ് പഴശ്ശി സമരങ്ങൾ. പഴശ്ശി സമരങ്ങൾ ആരുടെ കൃതിയെന്ന് ചോദിച്ചാൽ ഡോക്ടർ കെ കെ എൻ കുറുപ്പാണ്. ഇനി മൂന്നാമത് ഇതിനകത്തുണ്ടായിരുന്ന ഓപ്ഷനാണ് ഡോക്ടർ ടി കെ രവീന്ദ്രൻ. ഡോക്ടർ ടി കെ രവീന്ദ്രനും കാലിക്കട്ട് സർവകലാശാലയുടെ മുൻ വി സി ആണ്. അദ്ദേഹത്തിന് മറ്റൊരു പ്രസക്തി കൂടിയുണ്ട്. 1993-96 കാലഘട്ടത്തിൽ സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷനിലെ അംഗമായിരുന്നു. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷനാരായിരുന്നു, അല്ലെങ്കിൽ അധ്യക്ഷ ആരായിരുന്നു? ജസ്റ്റിസ് ഫാത്തിമ ബി വി ആയിരുന്നു ആദ്യ അധ്യക്ഷ. ഫാത്തിമ ബി വി അന്തരിച്ചത് 2023 നവംബർ 23. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരായിരുന്നു എന്ന് ചോദിച്ചാലും ഫാത്തിമ ബി വി ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത ഓപ്ഷൻ, ഇനി ഇദ്ദേഹത്തിൻ്റെ ഡോക്ടർ ടി കെ രവീന്ദ്രൻ്റെ ഒന്ന് രണ്ട് കൃതികളാണ്. എനിക്ക് തരിക ഈ പുഷ്പം. എനിക്ക് തരിക ഈ പുഷ്പം ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ ടി കെ രവീന്ദ്രൻ്റെ കൃതിയാണ്. ഇനി ഈ ചോദ്യത്തിൽ അവസാനമായി ഉണ്ടായിരുന്ന ഓപ്ഷനാണ് ഡോക്ടർ എം കെ സാനു. എം കെ സാനു അദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു. എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു മുൻ എം എൽ എ കൂടിയായിരുന്നു ഡോക്ടർ എം കെ സാനു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. അദ്ദേഹം പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 2024 കേരള ജ്യോതി പുരസ്കാരം നേടിയത് എം കെ സാനു മാഷാണ്. അപ്പോൾ കേരള ജ്യോതി പുരസ്കാരങ്ങൾ നൽകി തുടങ്ങി, അല്ലെങ്കിൽ കേരള പുരസ്കാരങ്ങൾ, പത്മ മാതൃകയിൽ കേരള പുരസ്കാരങ്ങൾ നൽകി തുടങ്ങിയത് 2022. അപ്പോൾ 2022 ആദ്യമായിട്ട് കേരള ജ്യോതി പുരസ്കാരം കിട്ടിയത് എം ടി വാസുദേവൻ നായർക്കാണ്. 2023 രണ്ടാം കേരള ജ്യോതി ലഭിച്ചത് ടി പത്മനാഭനാണ്. ഇനി മൂന്നാമത് ഈ വർഷം 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം കെ സാനു മാഷിനാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇനി എം കെ സാനു മാഷിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ഡോക്ടർ പൽപ്പു, ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി. ഒന്നാമത്തെ കൃതിയാണ് ഡോക്ടർ പൽപ്പു, ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി. രണ്ടാമതൊരു കൃതിയാണ് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. മറ്റൊരു കൃതി കൂടെ ഉണ്ട്, ഈ ഇടയ്ക്ക് കറണ്ട് അഫെയർ ആയിട്ട് വന്നൊരു കൃതിയാണ് മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം. മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാലും എം കെ സാനുവിൻ്റെ കൃതിയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ആത്മകഥ ചോദിച്ചാൽ കർമ്മഗതി. എം കെ സാനുവിൻ്റെ ആത്മകഥ കർമ്മഗതിയാണ്, നോവൽ കുന്തിദേവി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എം കെ സാനുവുമായി ബന്ധപ്പെട്ട് ഓർത്ത് വയ്ക്കുക, കാരണം ഈ കേരള ജ്യോതി കൂടെ കിട്ടിയത് കൊണ്ട് ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം, കോഴിക്കോട് ആരാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹത്തെയാണ്
നമ്മളുടെ കേരളത്തിന്റെ സുഭാഷ് ചന്ദ്ര ബോസ് എന്ന് വിളിക്കുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പത്രമാണ് അൽ അമീൻ അപ്പോൾ അൽ അമീൻ എന്ന പത്രം ആരുടേതാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെയാണ് അപ്പോൾ കൺഫ്യൂഷൻ വരുന്ന ഒന്ന് ഏരിയയാണ് അത് അൽ ഇസ്ലാം എന്ന പത്രം ആരുടേതാണെന്ന് ചോദിച്ചാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി അതേസമയം അൽ ഹിലാൽ എന്ന പത്രം മൗലാന അബുൽ കലാം ആസാദിന്റെ പത്രമാണ് അപ്പോൾ നവംബർ 11 എന്താണ് ദേശീയ വിദ്യാഭ്യാസ ദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം അബുൽ കലാം ആസാദിന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ച് നമ്മൾ ആഘോഷിക്കുന്നതാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം അപ്പോൾ നവംബർ 11 കൂടി ഓർത്തു വെക്കുക ഇനി അതിന് അടുത്ത ഇതിനകത്തുണ്ടായിരുന്ന ഒരു ഓപ്ഷനാണ് കെ കേളപ്പൻ കെ കേളപ്പനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം കേരള ഗാന്ധി കേരള ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്നത് കെ കേളപ്പനെയാണ് ഇനി ഇദ്ദേഹം തന്നെയാണ് എൻ എസ് എസിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ അപ്പോൾ എൻ എസ് എസ് രൂപീകൃതമായതെന്നാണ് 1914 ഒക്ടോബർ 31 അപ്പോൾ ഈ ഒക്ടോബർ 31 പറയുമ്പോഴത്തേക്കും ഒക്ടോബർ 31 നാല് പ്രത്യേകതകൾ നമ്മൾ പ്രധാനമായും പഠിക്കും ഒന്ന് എൻ എസ് എസ് രൂപീകരിച്ചു 1914 ഒക്ടോബർ 31 ഇനി രണ്ടാമത് ഒക്ടോബർ 31 തന്നെയാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചത് 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി മരിച്ചത് അതുപോലെ തന്നെ 1875 ഒക്ടോബർ 31 സർദാർ പട്ടേലിൻ്റെ ജനനം അപ്പോൾ യൂണിറ്റി ഡേ അല്ലെങ്കിൽ ഏകതാ ദിനം എന്ന് പറയുന്നതും ഒക്ടോബർ 31 അതിൻ്റെ കാരണം സർദാർ പട്ടേലിൻ്റെ ജന്മദിനമാണ് ഇനി ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31 അപ്പോൾ ജമ്മു കാശ്മീരിനെ വിഭജിച്ച് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി ജമ്മു കാശ്മീരും ലഡാക്കും അപ്പോൾ നിലവിൽ ജമ്മു കാശ്മീരിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒമർ അബ്ദുള്ളയാണെന്ന് കൂടി ഓർക്കുക അതും ഒരു കറണ്ട് അഫയർ ഫാക്റ്റാണ് ഇനി ജമ്മു കാശ്മീരിൽ 90 സീറ്റുകളിലേക്കാണ് നിലവിൽ ഇലക്ഷൻ നടന്നതെന്ന് കൂടി ഓർത്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കെ കേളപ്പനാണ് എൻ എസ് എസിൻ്റെ സ്ഥാപക പ്രസിഡന്റ് അങ്ങനെയാണെങ്കിൽ എൻ എസ് എസിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു അത് മന്നത്ത് പത്മനാഭനായിരുന്നു ഇനി ഇതിനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹം പഠിക്കാം 1931 ഗുരുവായൂർ സത്യാഗ്രഹം അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിലേക്ക് വരുമ്പോഴത്തേക്കും എൻ എസ് എസിൻ്റെ നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു ചോദിച്ചാൽ അത് നേരെ തിരിഞ്ഞു വരും മന്നത്ത് പത്മനാഭനായിരുന്നു എൻ എസ് എസിൻ്റെ നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രസിഡന്റ് അതേസമയം ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ അത് കെ കേളപ്പനാണെന്ന് കൂടി ഓർക്കുക ഇനി കേരളത്തിലെ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹി ആരാണെന്ന് ചോദിച്ചാലും കെ കേളപ്പനാണ് കേരളത്തിലെ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയും കെ കേളപ്പനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ടി പി ലക്ഷ്മി അമ്മ കെ കേളപ്പൻ്റെ ഭാര്യയാണ് 1929 മാതൃഭൂമി പത്രത്തിൻ്റെ പത്രാധിപർ കൂടിയായിരുന്നു കെ കേളപ്പനെന്ന് ഒന്ന് ഓർക്കണം ഇനി ഇതിനകത്തുള്ള മറ്റ് ഓപ്ഷനാണ് പി കൃഷ്ണപിള്ള ആരായിരുന്നു പി കൃഷ്ണപിള്ള സഖാക്കളെ മുന്നോട്ട് എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു പി കൃഷ്ണപിള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ ആരാണെന്ന് ചോദിച്ചാൽ അത് പി കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ള അപ്പോൾ നമ്മളിനി വരുമ്പോഴത്തേക്കും ഉപ്പ് സത്യാഗ്രഹമാണ് പറഞ്ഞു വന്നത് ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് നടക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് 1882 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ഉപ്പ് നയം കൊണ്ടുവന്നത് അപ്പോൾ അത് കൊണ്ടുവന്നപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഉപ്പിൻ്റെ വില വർദ്ധിച്ചു ഇനി നമ്മൾ വരേണ്ടത് 1929 ലാഹോർ സമ്മേളനത്തിലേക്കാണ് 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നിങ്ങൾക്കറിയാം ജവഹർലാൽ നെഹ്റു ആയിരുന്നു അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും രണ്ട് തീരുമാനങ്ങൾ എടുത്തു ഒന്ന് ഇന്ത്യക്ക് പൂർണ്ണ സ്വരാജ് പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് വേണമെന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തി മറ്റൊന്നെന്ന് പറയുന്നത് നിയമലംഘന പ്രസ്ഥാനം സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് ഗാന്ധിജിയെ തന്നെയാണ് അവർ സ്വീകരിച്ചത് അപ്പോൾ ഗാന്ധിജി വന്നു നിയമലംഘന പ്രസ്ഥാനത്തിൽ അപ്പോൾ ജനങ്ങളെ കൂടുതൽ ഇടപെടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾ ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കണമെങ്കിൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെ എടുക്കണമെന്ന് ഗാന്ധിജി തീരുമാനിച്ചു അങ്ങനെയാണ് ഉപ്പ് നിയമം ലംഘിക്കാൻ തന്നെ ഗാന്ധിജി തീരുമാനിച്ച് ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് തിരിഞ്ഞത് അപ്പോൾ 1930 ഉപ്പ് സത്യാഗ്രഹം ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് ദണ്ഡി മാർച്ച് മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെയാണ് ദണ്ഡി മാർച്ച് നടന്നതെന്ന് ഓർത്ത് വയ്ക്കുക അപ്പോൾ എത്ര പേരാണ് ഇനി ദണ്ഡി മാർച്ചിൽ പങ്കെടുത്തത് 79 പേര് അത് നമ്മൾ പഠിക്കുന്ന ഒരു കോഡുണ്ട് 78+1 ആ ഒന്ന് ഗാന്ധിജിയാണ് ബാക്കി 78 പേരെന്ന് പറയുന്നത് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാരുമാണ് ഇനി അവിടെ നിന്ന് വീണ്ടുമുള്ള ചോദ്യം ഈ 78 പേരിൽ പങ്കെടുത്ത മലയാളികൾ ആരൊക്കെ പങ്കെടുത്ത മലയാളികളാണ് നെയ്യാറ്റിൻകര കൃഷ്ണൻ നായർ ശങ്കർജി കോട്ടയം ടൈറ്റസ്
രാഘവ പൊതുവാൾ ഇത് പിഎസ്സി ഇതിനു മുൻപും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇനി ഉപ്പും നിയമം ലംഘിച്ച് ഗാന്ധിജി അറസ്റ്റിലായി അപ്പോൾ ഗാന്ധിജി അറസ്റ്റിലായ ശേഷം ഈ സമരം നയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അബ്ബാസ് തിയാബ്ജിയാണ് അബ്ബാസ് തിയാബ്ജി അബ്ബാസ് തിയാബ്ജിയാണ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഗുജറാത്ത് എന്ന് വിളിക്കുന്നത് ഗുജറാത്തിൻ്റെ വന്ധ്യ വയോധികൻ അതേസമയം ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ ആരാണെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറൂജിയാണ് കോൺഗ്രസ്സിന് ആ പേര് നൽകിയത് ആരാണെന്ന് ചോദിച്ചാലും ദാദാഭായ് നവറൂജിയാണ് പോവർട്ടി ആൻഡ് ദി അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരെന്ന് ചോദിച്ചാലും ദാദാഭായ് നവറൂജിയാണ് ഇനി അത് നമ്മൾ പറഞ്ഞു അപ്പോൾ സബർമതി ആശ്രമം മുതൽ ദണ്ഡി കടപ്പുറം വരെയാണ് ഗാന്ധിജി ദണ്ഡി മാർച്ച് നടത്തിയത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ ആരാണ് ഉപ്പ് സത്യാഗ്രഹ നേതൃത്വം നൽകിയത് അത് സി രാജഗോപാലാചാര്യയാണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വേദാരണ്യം ഗാന്ധി എന്ന് വിളിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ സി രാജഗോപാലാചാര്യയാണ് ഇനി ഉപ്പ് നിയമവുമായി ബന്ധപ്പെട്ട ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വിശേഷണങ്ങളുണ്ട് ഒന്നാമത്താണ് എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള നെപ്പോളിയൻ്റെ മാർച്ച് എന്ന ഉപ്പ് സത്യാഗ്രഹത്തെ വിശേഷിപ്പിച്ചത് ആര് സുഭാഷ് ചന്ദ്രബോസാണ് അങ്ങനെ പറഞ്ഞത് എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള നെപ്പോളിയൻ്റെ മാർച്ച് എന്ന ഉപ്പ് സത്യാഗ്രഹത്തെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ് ഇനി അടുത്ത് ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള പ്രയാണം എന്ന ഉപ്പ് സത്യാഗ്രഹത്തെ വിശേഷിപ്പിച്ചത് മോട്ടിലാൽ നെഹ്റുവാണ് ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള പ്രയാണം മോട്ടിലാൽ നെഹ്റു അപ്പോൾ നമ്മൾ രണ്ട് ചോദ്യങ്ങളാണ് ഇതുവരെ നോക്കിയത് ആദ്യം നോക്കിയത് ഏതാ പെരുമാൾസ് ഓഫ് കേരള എന്ന കൃതി രചിച്ചത് എം ജി എസ് നാരായണനാണെന്ന് നമ്മൾ കണ്ടു രണ്ടാമത്തത് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും നമ്മൾ നോക്കി ഇനി അടുത്ത് പോവേണ്ടത് മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് മൂന്നാമത്തെ ചോദ്യം മലയവിലാസം എന്ന കൃതി രചിച്ചത് ആരാണ് മലയവിലാസം എന്ന കൃതി രചിച്ചത് ആരാണ് എ ആർ രാജരാജവർമ്മയാണ് മലയവിലാസം എന്ന കൃതി രചിച്ചത് കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മ കേരള പാണിനീയം എന്ന കൃതി രചിച്ചതും അദ്ദേഹമാണ് ഭാഷാഭൂഷണം മലയാള ശാകുന്തളത്തിൻ്റെ വിവർത്തനം ഇവയെല്ലാം തയ്യാറാക്കിയത് എ ആർ രാജരാജവർമ്മയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മ അങ്ങനെയാണെങ്കിൽ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് അതേസമയം കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് മഹാകവി വള്ളത്തോളാണ് ഇനി കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് സി വി രാമൻപിള്ളയാണ് കേരള പമ്മൻ പരമേശ്വര മേനോനാണ് കേരള പമ്മൻ എന്നറിയപ്പെടുന്നത് പരമേശ്വര മേനോൻ കേരള നെരൂദ എന്നറിയപ്പെടുന്നത് കെ സച്ചിദാനന്ദനാണ് ഈ കെ സച്ചിദാനന്ദനാണ് നിലവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻറ്റ് അപ്പോൾ എ ആർ രാജരാജവർമ്മ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഇനി മുന്നോട്ട് വരുമ്പോൾ ഇതിനകത്തുണ്ടായിരുന്ന മറ്റൊരു ഓപ്ഷനാണ് മഹാകവി വള്ളത്തോൾ മഹാകവി വള്ളത്തോളിൻ്റെ മഹാകാവ്യം ഏതാണ് ചിത്രയോഗം ചിത്രയോഗമാണ് വള്ളത്തോളിൻ്റെ മഹാകാവ്യം അദ്ദേഹം ആധുനിക കവിത്രയത്തിൽ പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആരൊക്കെയാണ് ആധുനിക കവിത്രയം നമ്മളൊരു കോഡ് പഠിച്ചിട്ടുണ്ടല്ലോ ആശാൻ വള്ളത്തിൽ കയറി ഉള്ളൂർ പോയി കുമാരനാശാൻ വള്ളത്തോൾ പിന്നെ ഉള്ളൂരാസ് പരമേശ്വര അയ്യർ ഇവർ മൂന്ന് പേരുമാണ് ആധുനിക കവിത്രയം അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് പ്രാചീന കവിത്രയം ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ഇവരെയാണ് പ്രാചീന കവിത്രയമെന്ന് അറിയപ്പെടുക മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഇനി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ വള്ളത്തോളിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ് കലാമണ്ഡലം കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത് വള്ളത്തോളാണ് വള്ളത്തോളും മുകുന്ദരാജയും ചേർന്നാണ് കേരള കലാമണ്ഡലത്തിനുള്ള നടപടികളെല്ലാം ആരംഭിച്ച് അത് കൊണ്ടുവന്നത് ഇനി അതിനുശേഷം കേരള കലാമണ്ഡലം സ്ഥാപിച്ചതെന്നാണ് 1930 നവംബർ 9 കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ഇനി വള്ളത്തോളിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കൃതികളാണ് എൻ്റെ ഗുരുനാഥൻ ഗാന്ധിജിയോടുള്ള ആദരസൂചകമായിട്ട് അദ്ദേഹം രചിച്ച കൃതിയാണ് അല്ലെങ്കിൽ ബഹുമാനാർത്ഥം രചിച്ചതാണ് എൻ്റെ ഗുരുനാഥൻ മറ്റൊന്നാണ് എൻ്റെ ഗുരുകുലം എൻ്റെ ഗുരുകുലം എന്ന കൃതിയും വള്ളത്തോളിൻ്റെയാണ് ഇനി നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും പഠിക്കുന്നതാണ് വള്ളത്തോൾ പുരസ്കാരം വള്ളത്തോൾ അവാർഡ് വള്ളത്തോൾ അവാർഡ് അവസാനമായി നൽകിയത് 2019 ഇപ്പോൾ 2019 ശേഷം 2020 കൊറോണ വന്നതിന് ശേഷം വള്ളത്തോൾ പുരസ്കാരങ്ങൾ ഇപ്പോൾ നൽകുന്നില്ല അപ്പോൾ 2019 അവസാനമായിട്ട് വള്ളത്തോൾ പുരസ്കാരം നൽകിയത് പോൾ സക്രിയയ്ക്കാണ് അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് വള്ളത്തോൾ പുരസ്കാരം നൽകിയത് 1991 പാലാ നാരായണൻ നായർക്കാണ് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ഇനി ഈ ചോദ്യ പേപ്പറുണ്ട മറ്റൊരു ഓപ്ഷനാണ് സുഗതകുമാരി സുഗതകുമാരിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഓർത്തു പോകുന്നത്
കേരള വനിതാ കമ്മീഷന്റെ സ്ഥാപിത അധ്യക്ഷ ആരാണെന്ന് ചോദിച്ചാൽ അത് സുഗതകുമാരി ടീച്ചർ ആയിരുന്നു സുഗതകുമാരി ടീച്ചർ ആയിരുന്നു സ്ഥാപിത അധ്യക്ഷ 1996 മാർച്ച് 14 നാണ് കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് അപ്പോൾ അതിന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ടീച്ചർ നിലവിൽ ആരാണ് കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ എന്ന് ചോദിച്ചാൽ അത് പി സതിദേവിയാണ് ഇനി മുന്നോട്ട് വരുമ്പോൾ സുഗതകുമാരിയുടെ പ്രധാനപ്പെട്ട കൃതികൾ സുഗതകുമാരിയുടെ പ്രധാന കൃതികളാണ് തുലാവർഷ പച്ച രാത്രിമഴ ഈ രാത്രിമഴ എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് മറ്റൊരു കൃതിയാണ് അമ്പലമണി അമ്പലമണി എന്ന കൃതിക്ക് 1984 ൽ വയലാർ അവാർഡും 1982 ലെ ഓടക്കുഴൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ വയലാർ പുരസ്കാരവും ഓടക്കുഴൽ പുരസ്കാരവും കിട്ടിയ കൃതിയാണ് അമ്പലമണി മറ്റൊരു കൃതിയാണ് മണലെഴുത്ത് മണലെഴുത്ത് എന്ന കൃതിക്ക് 2012 ൽ സരസ്വതി സമ്മാൻ ലഭിച്ചു അപ്പോൾ ഈ സരസ്വതി സമ്മാൻ ലഭിച്ച മലയാളികളെ ഒന്ന് ഓർത്തു വെക്കണം കാരണം അതൊരു കറണ്ട് അഫയർ റിലേറ്റഡ് ഫാക്റ്റ് കൂടെയാണ് സരസ്വതി സമ്മാനം സരസ്വതി സമ്മാനം മലയാളത്തിന് ആദ്യമായിട്ട് നേടിയത് ബാലാമണി അമ്മയാണ് 1995 ൽ ബാലാമണി അമ്മയ്ക്ക് നിവേദ്യം എന്ന കൃതിക്കാണ് ആദ്യമായിട്ട് സരസ്വതി സമ്മാനം മലയാളത്തിന് ലഭിക്കുക 1995 ഇനി രണ്ടാമത് കിട്ടിയത് കെ അയ്യപ്പ പണിക്കർക്കാണ് അയ്യപ്പ പണിക്കരുടെ പ്രധാന തിരഞ്ഞെടുത്ത കൃതികൾ എന്ന് തന്നെയാണ് അതിൻ്റെ പേര് 2005 ൽ ആ പുരസ്കാരം ലഭിച്ചത് മൂന്നാമത് കിട്ടിയതാണ് സുഗതകുമാരി ടീച്ചർ 2012 ൽ ആ പുരസ്കാരം കിട്ടിയത് മണലെഴുത്ത് എന്ന കൃതി അപ്പോൾ ഇനി 2023 ൽ ആർക്കാണ് കിട്ടിയത് അത് പ്രഭാവർമ്മയ്ക്കാണ് പ്രഭാവർമ്മയുടെ രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത് 2023 അപ്പോൾ പ്രഭാവർമ്മയുടെ മറ്റൊരു പ്രധാന കൃതിയാണ് ശ്യാമമാധവം ഇപ്പോൾ രൗദ്ര സാത്വികം ശ്യാമമാധവം ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ അത് പ്രഭാവർമ്മയുടെ കൃതി ആണെന്നുകൂടി ഓർത്ത് വയ്ക്കുക അപ്പോൾ 4 പേർക്കാണ് മലയാളത്തിൽ ഇതുവരെ സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുള്ളത് ഇതിലുള്ള 4-ാമത്തെ ഓപ്ഷനാണ് കുമാരനാശാൻ കുമാരനാശാൻ 1873 ജനിച്ച് 1924 ജനുവരി 16 അന്തരിച്ചു ജനുവരി 17 എന്നും പറയുന്നുണ്ട് ആ അപകടം നടന്ന പോലെ ഓപ്ഷൻ നോക്കിയിട്ട് എഴുതിയാൽ മതി അപ്പോൾ 1924 ജനുവരി 16 ഏത് ബോട്ട് അപകടത്തിലാണ് മരിച്ചതെന്ന് ചോദിച്ചാൽ റെഡിമീർ ബോട്ട് അപകടം അതിൽ നിന്നും എടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ് ഏത് കമ്മീഷനാണ് കുമാരനാശാൻ്റെ മരണം അന്വേഷിച്ചത് പി ചെറിയാൻ കമ്മീഷനാണ് അന്വേഷിച്ചത് ചെറിയാൻ കമ്മീഷനാണ് കുമാരനാശാൻ്റെ മരണം അന്വേഷിച്ചതെന്ന് ഓർത്ത് വയ്ക്കുക അപ്പോൾ ഇനി കുമാരനാശാനെ കുറിച്ച് പറയുമ്പോൾ വിപ്ലവത്തിൻ്റെ കവി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആരാണ് വിപ്ലവത്തിൻ്റെ കവി എന്ന് കുമാരനാശാനെ വിശേഷിപ്പിച്ചത് തായാട്ട് ശങ്കരനാണ് വിപ്ലവത്തിൻ്റെ കവി എന്ന് കുമാരനാശാനെ വിശേഷിപ്പിച്ചത് തായാട്ട് ശങ്കരൻ അതേസമയം വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുകൂടി ഓർത്ത് വയ്ക്കുക നിലവിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് അതേസമയം ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് ചോദിക്കുന്നതെങ്കിൽ ആർ ബിന്ദുവാണെന്നും ഓർക്കുക ഇനി കുമാരനാശനെ കുറിച്ച് പറയുമ്പോൾ SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നെന്ന് ചോദിച്ചാലും കുമാരനാശൻ തന്നെയായിരുന്നു SNDPയുടെ സ്ഥാപിത പ്രസിഡന്റ് അല്ലെങ്കിൽ SNDPയുടെ മരണം വരെ പ്രസിഡന്റായിരുന്ന വ്യക്തി ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ് SNDPയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പു ആണെന്നും ഓർക്കുക ഇനി നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേക്കും കുമാരനാശനുമായി ബന്ധപ്പെട്ട കൃതികളാണ് ഈ ഇടയ്ക്ക് PSC ചോദിച്ച പ്രധാനപ്പെട്ട ഒന്നാണ് കുമാരനാശാൻ രചിച്ച് 100 വർഷം 2023 പൂർത്തിയായ കൃതി ഏതാണ് 2023 100 വർഷം പൂർത്തിയായ കൃതിയാണ് കരുണ കരുണ എന്ന കൃതി കുമാരനാശാൻ്റെ തന്നെയാണ് അപ്പോൾ കരുണയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് വാസവദത്തയും ഉപഗുപ്തനും അപ്പോൾ ഉപഗുപ്തനും വാസവദത്തയും പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് കരുണയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് പ്രരോധനം AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് അദ്ദേഹം രചിച്ച കൃതിയാണ് പ്രരോധനം മറ്റൊരു കൃതിയാണ് വീണപ്പൂവ് വീണപ്പൂവ് 1907 രചിച്ചത് ഇനി ഇത് ഏത് പത്രത്തിലാണ് പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചാൽ മിതവാദി പത്രത്തിലാണ് മിതവാദി പത്രത്തിൻ്റെ സ്ഥാപകനാണ് മൂർക്കോത്ത് കുമാരൻ പിന്നീട് ഇത് ശ്രീകൃഷ്ണൻ ഏറ്റെടുക്കുകയുണ്ടായി അതിൻ്റെ പത്രാധിപരമായിട്ടും ശ്രീകൃഷ്ണൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക ഇനി കുമാരനാശാൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് നളിനി നളിനി എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് നളിനിയും ദിവാകരനും മറ്റു കൃതികളാണ് ലീല ചിന്താവിഷ്ടയായ സീത ചണ്ഡാല ഭിക്ഷുകി ദുരവസ്ഥ ഈ കൃതികൾ കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക ഇദ്ദേഹം സ്ഥാപിച്ച അല്ലെങ്കിൽ തുടങ്ങിയ ഒരു മാസികയാണ് വിവേകോദയം എന്നുകൂടി ഓർക്കുക വിവേകോദയം മാസിക അപ്പോൾ നമ്മളിതുവരെ 3 ചോദ്യങ്ങളാണ് നോക്കിയത്
ഇനി പോവേണ്ടത് നാലാമത്തെ ചോദ്യത്തിലേക്കാണ് പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്നതാണ് ഇതിനകത്തുണ്ടായിരുന്ന ചോദ്യം ഇതിലുണ്ടായിരുന്ന ഓപ്ഷൻസ് ആണ് എം കെ സാനു എം എൻ വിജയൻ വൈലോപ്പള്ളി ശ്രീധര മേനോൻ വൈശാഖൻ അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടതാണ് എം കെ സാനു ഓക്കെ അപ്പോൾ ആരാണ് പുരോഗമന കലാ സാഹിത്യ സംഘം ത്തിന്റെ ആദ്യത്തെ അധ്യക്ഷൻ അതാരാണെന്ന് ചോദിച്ചാൽ വൈലോപ്പള്ളി ശ്രീധര മേനോനാണ് ഇനി എന്നാണ് പുരോഗമന കലാ സാഹിത്യ സംഘം സ്ഥാപിച്ചത് 1981 ലാണ് പുരോഗമന കലാ സാഹിത്യ സംഘം സ്ഥാപിച്ചത് അപ്പോൾ വൈലോപ്പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ ആദ്യത്തെ അധ്യക്ഷൻ വൈലോപ്പള്ളിയാണെന്ന് നമ്മൾ പറഞ്ഞു വൈലോപ്പള്ളി ശ്രീധര മേനോൻ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കൃതികൾ കൂട നമ്മൾ നോക്കേണ്ടതുണ്ട് കന്നിക്കൊയ്ത്ത് മകരക്കൊയ്ത്ത് മാമ്പഴം ശ്രീരേഖ വിട തുടങ്ങിയവയൊക്കെ വൈലോപ്പള്ളിയുടെ പ്രസിദ്ധമായ കൃതികളാണ് ഇനി അതിൽ തന്നെ മകരക്കൊയ്ത്തിന് 1981 വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വയലാർ അവാർഡ് ലഭിക്കുന്നത് ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന കൃതിക്കാണെന്ന് നമുക്കറിയാം അതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് തേതിക്കുട്ടിക്കാവെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് 1977 ഇനി 1978 വയലാർ അവാർഡ് കിട്ടിയത് പി കെ ബാലകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് കിട്ടിയത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് 1981 വയലോപ്പള്ളിക്കാണ് വയലാർ അവാർഡ് കിട്ടിയത് കൃതി ഏതെന്ന് ചോദിച്ചാൽ മകരക്കൊയ്ത്താണ് ഇനി 1971 ഇദ്ദേഹത്തിൻ്റെ വിട എന്ന കൃതിക്ക് ഓടക്കുഴൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഇനി വയലോപ്പള്ളി രചിച്ച ഒരു നാടകമാണ് ഋഷിശൃംഖനും അലക്സാണ്ടറും ഋഷിശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് വയലോപ്പള്ളിയാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ കാവ്യലോക സ്മരണകൾ എൻ്റെ കാവ്യലോക സ്മരണകൾ എന്ന് പറയുന്നത് വയലോപ്പള്ളിയുടെ ആത്മകഥയാണെന്ന് കൂടി ഓർത്തുവെക്കുക ഇനി ഇതിനകത്തുണ്ടായിരുന്ന മറ്റൊരു ഓപ്ഷനാണ് എം എൻ വിജയൻ എം എൻ വിജയൻ എന്ന് പറയുന്ന ഒരു സാഹിത്യ നിരൂപകനാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് കവിതയും മനഃശാസ്ത്രവും കവിതയും മനഃശാസ്ത്രവും എന്ന നിരൂപണം എം എൻ വിജയൻ്റേതാണ് ചിതയിലെ വെളിച്ചം ആരുടെ എന്ന് ചോദിച്ചാൽ എം എൻ വിജയൻ്റേതാണ് നമ്മൾ പറഞ്ഞു മാമ്പഴം എന്ന കൃതി രചിച്ചത് ആരാണ് കവിത രചിച്ചത് വയലോപ്പള്ളിയാണ് അതേസമയം മാമ്പഴത്തിന് ഒരു നിരൂപണം എം കെ എം എൻ വിജയൻ രചിച്ചിട്ടുണ്ട് അപ്പോൾ മാമ്പഴത്തിൻ്റെ നിരൂപണം തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ അത് എം എൻ വിജയനാണെന്ന് ഓർത്തുവെക്കുക ഇനി ഇതിനകത്തുണ്ടായിരുന്ന മറ്റൊരു ഓപ്ഷനാണ് വൈശാഖൻ വൈശാഖൻ്റെ പേരാണ് എം കെ ഗോവിന്ദൻ നായർ എം കെ ഗോവിന്ദൻ നായർ എന്നറിയപ്പെടുന്നത് വൈശാഖനാണ് ഇത്രയുമാണ് ആദ്യത്തെ നാല് ചോദ്യങ്ങൾ അഞ്ചാമത്തെ ചോദ്യം ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന കൃതി രചിച്ചത് ആരാണ് ശരി ഉത്തരം ഡോക്ടർ പത്മനാഭൻ പൽപ്പു ആണ് ഡോക്ടർ പി പൽപ്പു ഡോക്ടർ പത്മനാഭൻ പൽപ്പു ആണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന കൃതി രചിച്ചത് അപ്പോൾ ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളൂടെ നമുക്ക് നോക്കാം 1863 ജനിച്ച് 1950 ജനുവരി 25 അന്തരിച്ച വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു അപ്പോൾ അത് പറയുമ്പോൾ 1950 ജനുവരി 25 ഈ രീതിയിൽ പി എസ് സി ചോദ്യം ചോദിച്ചിട്ടുണ്ട് റിപ്പബ്ലിക് ആയതിൻ്റെ തലേ ദിവസം അന്തരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പുവാണ് അദ്ദേഹമാണ് ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പുവാണ് അതേപോലെ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പുവാണ് 1896 ഒന്നാമത്തെ ഈഴവ മെമ്മോറിയൽ അത് സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ് 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ അത് സമർപ്പിച്ചത് ലോർഡ് കേഴ്സണാണ് ലോർഡ് കേഴ്സണാണ് ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിളിച്ചത് ഇനി മലയാളി മെമ്മോറിയൽ നമുക്കറിയാം 1891 ആ മലയാളി മെമ്മോറിയലിൽ മൂന്നാമത് ഒപ്പുവെച്ചത് ആരെന്ന് ചോദിച്ചാലും ഡോക്ടർ പൽപ്പുവാണ് ഇനി ഈഴവരുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാലും ഡോക്ടർ പത്മനാഭൻ പൽപ്പുവാണ് നേരത്തെ നമ്മൾ കണ്ടതാണ് എസ് എൻ ഡി പിയുടെ ആദ്യത്തെ വൈസ് പ്രസിഡൻ്റ് ആരെന്ന് ചോദിച്ചാലും ഡോക്ടർ പൽപ്പു അദ്ദേഹത്തിൻ്റെ പുത്രനാണ് നടരാജഗുരു നടരാജഗുരു ഡോക്ടർ പൽപ്പുവിൻ്റെ പുത്രനാണ് ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരുവാണ് ഇനി ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ ട്രാവൻകൂർ ഈഴവ സഭ ഇവയെല്ലാം സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പുവാണ് ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ ട്രാവൻകൂർ ഈഴവ സഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പുവാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് ചോദിച്ചാൽ നെടുങ്കോട്ട് വീട് ഇപ്പോൾ നെടുങ്കോട്ട് വീട് ആരുടെ വീട്ടുപേരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ പത്മനാഭൻ പൽപ്പുവാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ മെഡിക്കൽ ഗ്രാജുവേറ്റാണ് ഡോക്ടർ പത്മനാഭൻ പൽപ്പു പിന്നീട് അദ്ദേഹത്തിന് തിരുവിതാംകൂറിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായി ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്
നമ്മൾ ഓർക്കേണ്ടത് ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ ബിരുദധാരി ആരാണ് അങ്ങനെ ചോദിച്ചാൽ അത് ഇദ്ദേഹത്തിന്റെ പൽപ്പുവിന്റെ സഹോദരനായ വേലായുധനാണ് പൽപ്പുവിന്റെ സഹോദരനായ വേലായുധനാണ് ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ ബിരുദധാരി എന്ന് കൂടി ഓർത്തു വെക്കുക ഇനി ഇതിനകത്തുള്ള മറ്റൊരു ഓപ്ഷനാണ് കെ അയ്യപ്പൻ കെ അയ്യപ്പൻ ആരാണ് കുമ്പളത്ത് പറമ്പ് അയ്യപ്പൻ അതിനേക്കാളും നമുക്ക് സുപരിചിതമായിട്ടുള്ള പേരാണ് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പന്റെ യഥാർത്ഥ പേര് ചോദിച്ചു കഴിഞ്ഞാൽ കുമ്പളത്ത് പറമ്പ് അയ്യപ്പൻ എന്നാണ് കെ അയ്യപ്പൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിരുന്നത് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം സഹോദര സംഘം സ്ഥാപിച്ചു ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടിയ വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ അപ്പോൾ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടാൻ വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടന കൂടിയാണ് സഹോദര സംഘം 1917 സഹോദര സംഘം സ്ഥാപിച്ചത് ഇനി 1917 തന്നെയാണ് അദ്ദേഹം മിശ്രഭോജനം നടത്തിയത് മിശ്രഭോജനം അതായത് എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരെയും ഒന്നിച്ചിരുത്തി ഭക്ഷണം നൽകുന്ന ഒരു രീതിയാണ് മിശ്രഭോജനം കൊണ്ട് ഉദ്ദേശിക്കുക 1917 മിശ്രഭോജനം അങ്ങനെയാണെങ്കിൽ പന്തിഭോജനം നടത്തിയത് തൈക്കാട് അയ്യയാണ് പന്തിഭോജനം തൈക്കാട് അയ്യ സമപന്തിഭോജനം വൈകുണ്ഠസ്വാമി പ്രീതിഭോജനം നടത്തിയത് ചോദിച്ചാൽ വാഗ്ഭടാനന്ദൻ ഇനി ഇദ്ദേഹം യുക്തിവാദി എന്ന പത്രത്തിൻ്റെ സ്ഥാപിത എഡിറ്റർ കൂടെയായിരുന്നു സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി എന്ന പത്രത്തിൻ്റെ സ്ഥാപിത എഡിറ്ററാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പ്രഖ്യാപിച്ചതും സഹോദരൻ അയ്യപ്പനാണ് അപ്പോൾ ആരുടെ ആശയമാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞു ചോദിച്ചാൽ സഹോദരൻ അയ്യപ്പനാണ് 1928 അദ്ദേഹം കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് അംഗമായത് 1928 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായത് 1947 മന്ത്രിയുമായി ഈ കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക ഇനി അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയുണ്ട് 1996 ഫെബ്രുവരി 14 അന്നത്തെ പ്രസിഡൻ്റായ ശങ്കർ ദയാൽ ശർമ്മയാണ് അത് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തത് എന്നുകൂടി ഓർത്തു വയ്ക്കുക ഇതിനകത്തുള്ള മറ്റു രണ്ട് ഓപ്ഷൻസ് കെ കേളപ്പനും കുമാരനാശാനുമായിരുന്നു അത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് ഇനി പോവേണ്ടത് 6-ാമത്തെ ചോദ്യമാണ് 6-ാമത്തെ ചോദ്യം മലബാർ എന്തിൻ്റെ നാട് എന്നാണ് അറിയപ്പെടുന്നത് മലബാർ എന്തിൻ്റെ നാട് എന്നാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് കടൽ തീരം കടലിൻ്റെ നാട് അല്ലെങ്കിൽ തുളുനാട് കുന്നുകളുടെ നാട് അല്ലെങ്കിൽ മലകളുടെ നാട് ഇവയൊക്കെയാണ് ഉണ്ടായിരുന്ന ഓപ്ഷൻസ് അപ്പം മലബാർ എന്നുള്ള പറയുന്നത് മലകളുടെ നാടാണ് അപ്പോൾ ഇനി മലബാറിനെ മലകളുടെ നാട് എന്നുള്ള വിശേഷണം ഏത് ഗ്രന്ഥത്തിൽ നിന്നാണെന്ന് ചോദിച്ചാൽ മലബാർ മാനുവലിൽ നിന്നാണ് മലബാറിനെ മലകളുടെ നാട് എന്ന് പറയുക അപ്പോൾ ആരാണ് മലബാർ മാനുവൽ രചിച്ചത് മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗനാണെന്നും നമുക്കറിയാം അപ്പോൾ PSC ഈ ഇടക്കാലത്ത് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു കൊച്ചിൻ മാനുവൽ രചിച്ചത് ആരാണ് അത് സി അച്യുത മേനോനാണ് അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂർ മാനുവൽ രചിച്ചത് വി നാഗമയ്യയാണ് തിരുവിതാംകൂർ മാനുവൽ രചിച്ചത് വി നാഗമയ്യയാണെന്ന് കൂടി ഓർത്തു വയ്ക്കുക ഇനി മലബാർ മലകളുടെ നാടെന്ന് പറഞ്ഞു അപ്പോൾ കേരളമാണ് ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ സുഗന്ധ വ്യഞ്ജന തോട്ടം ഏതാണെന്ന് ചോദിച്ചാൽ കേരളം അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ സുഗന്ധ വ്യഞ്ജന തോട്ടം ഏതെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സുഗന്ധ വ്യഞ്ജന കലവറ ഏതെന്ന് ചോദിച്ചാൽ അത് ഇടുക്കി ജില്ലയാണെന്ന് കൂടി ഓർക്കുക അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടാണെന്ന് ഓർക്കുക ഇനി ഇതിനകത്തുണ്ടായിരുന്നൊരു ഓപ്ഷനാണ് തുളുനാട് തുളുനാട് എന്ന് പറയുന്നത് ദക്ഷിണ കന്നഡയാണ് തുളുനാടെന്നറിയപ്പെടുന്നത് കൂടുതൽ കേരളത്തിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡെന്ന് പറയാം ഇപ്പോൾ തുളുനാടെന്ന് പറയുന്ന കാസർഗോഡ് അല്ലെങ്കിൽ ദക്ഷിണ കന്നഡ എന്ന് നമുക്ക് പറയാം ഇനി കേരളത്തിൻ്റെ കടൽ തീരം എത്രയാണെന്ന് ചോദിച്ചാൽ 590 കിലോമീറ്ററാണ് 590 കിലോമീറ്ററാണ് കേരളത്തിൻ്റെ കടൽ തീരം ഇപ്പോൾ പുതുതായിട്ട് വന്ന പ്ലാനിംഗ് ബോർഡിൻ്റെ കണക്ക് പ്രകാരവും പുതിയ SCERT ടെക്സ്റ്റ് പ്രകാരവും കേരളത്തിൻ്റെ കടൽ തീരം എത്ര കിലോമീറ്ററാണെന്ന് ചോദിച്ചാൽ 590 കിലോമീറ്ററാണ് കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 560 കിലോമീറ്ററാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്ററാണ് 3214 കിലോമീറ്റർ അതേസമയം ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം എത്രയാണെന്ന് ചോദിച്ചാൽ 2933 കിലോമീറ്ററാണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ 6 ചോദ്യം പൂർത്തിയാക്കി ഇനി 7-ാമത്തെ ചോദ്യമാണ് PN പണിക്കരാണ് ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിൻ്റെ കേരള ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് അങ്ങനെയാണെങ്കിൽ കേരള ഗ്രന്ഥശാലാ ദിനം എന്നാണെന്നാണ് ചോദ്യം
കേരള ഗ്രന്ഥശാല ദിനം സെപ്റ്റംബർ 14 ആണ് സെപ്റ്റംബർ 14 ആണ് കേരള ഗ്രന്ഥശാല ദിനം അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിൽ തന്നെ അവർ തന്നിട്ടുണ്ട് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് പി എൻ പണിക്കരാണ് പി എൻ പണിക്കരുടെ ഫുൾ ഫോം എന്താണ് പുതുവയിൽ നാരായണ പണിക്കർ പുതുവയിൽ നാരായണ പണിക്കർ എന്നാണ് പി എൻ പണിക്കരുടെ ഫുൾ ഫോം അദ്ദേഹത്തിന്റെ ജനനം ചോദിച്ചാൽ നീലംപേരൂരാണ് നീലംപേരൂർ ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരിലാണ് ജനിച്ചത് അപ്പോൾ നമുക്കറിയാം ജൂൺ 19 മുതൽ ഒരാഴ്ച കേരളത്തിൽ വായനാ വാരമാണ് പി എൻ പണിക്കരുടെ ചരമദിനത്തോടനുബന്ധിച്ചാണ് നമ്മൾ വായനാ വാരം ആചരിക്കുക 1996 മുതൽ കേരളത്തിൽ വായനാ വാരം ആചരിക്കാൻ തീരുമാനിച്ചു 1996 മുതലാണ് കേരളത്തിൽ വായനാ വാരം ആചരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ വായനാ ദിനം ദേശീയ വായനാ ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2017 മുതൽ ജൂൺ 19 തീയതി ദേശീയ വായനാ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അത് പ്രഖ്യാപിച്ചത് 2017 മുതൽ ഇന്ത്യയിൽ ജൂൺ 19 വായനാ ദിനമായിട്ട് നാം ആചരിച്ചു വരുന്നു ഇനി ഗ്രന്ഥശാല സംഘം എന്നാണ് ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചത് 1945 സെപ്റ്റംബർ 14 നാണ് ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചത് അമ്പലപ്പുഴയിലാണ് 1945 സെപ്റ്റംബർ 14 അവരുടെ പ്രധാനപ്പെട്ട മാസിക അല്ലെങ്കിൽ മുഖപത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഗ്രന്ഥലോകം എന്നതാണ് പ്രധാന മാസിക അല്ലെങ്കിൽ മുഖപത്രം ഇനി വരുമ്പോൾ എവിടെയാണ് പി എൻ പണിക്കരുടെ പ്രതിമ പി എൻ പണിക്കരുടെ പ്രതിമ പൂജപ്പുരയിലാണ് പി എൻ പണിക്കരുടെ പ്രതിമ അതിൻ്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ കെ സിദ്ധനാണ് പൂജപ്പുരയിലുള്ള പി എൻ പണിക്കർ പ്രതിമയുടെ ശില്പി അതേസമയം തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് എഡ്വാർഡ് കടോകനാണ് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചത് എഡ്വാർഡ് കടോകനാണ് അപ്പോൾ നമ്മൾ 7 ചോദ്യമാണ് പൂർത്തിയാക്കിയത് ഇനി 8-ാമത്തെ ചോദ്യമാണ് ഭാരതകേസരി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് ഭാരതകേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ് ഭാരതകേസരി എൻ എസ് എസ് സ്ഥാപിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിയാണ് നമ്മൾ നേരത്തെ കണ്ടതാണ് എൻ എസ് എസിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാലും മന്നത്ത് പത്മനാഭനാണ് അതേസമയം ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭൻ തന്നെയാണ് അപ്പോൾ 1878 ജനുവരി 2 മന്നത്ത് പത്മനാഭൻ ജനിച്ചത് അതുകൊണ്ട് തന്നെ ജനുവരി 2 എന്ന് പറയുന്നത് കേരളത്തിൽ പൊതു അവധിയാണ് മന്നം ജയന്തി ജനുവരി 2 മന്നം ജയന്തി അപ്പോൾ 1878 ജനുവരി 2 ജനിച്ച് 1970 ഫെബ്രുവരി 25 അദ്ദേഹം അന്തരിച്ചത് കേരളത്തിൻ്റെ മദൻമോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാലും മന്നത്ത് പത്മനാഭനാണ് പറഞ്ഞല്ലോ എൻ എസ് എസ് രൂപീകരിച്ചു എൻ എസ് എസ് ഏത് സംഘടനയെ മാതൃകയാക്കിയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് എൻ എസ് എസ് രൂപീകരിച്ചത് 1914 ഒക്ടോബർ 31 സ്റ്റേറ്റ്മെൻറ്റിൽ തന്ന ചോദ്യം ഭാരതകേസരി എന്നറിയപ്പെടുന്ന ആരെന്നാണ് അപ്പോൾ ഭാരതകേസരി എന്ന വിശേഷണം മന്നത്ത് പത്മനാഭന് നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്ന് കൂടി ഓർത്തു വയ്ക്കുക ഇനി 1914 എൻ എസ് എസ് രൂപീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ പേര് നായർ സർവീസ് സൊസൈറ്റി എന്നല്ലായിരുന്നു നായർ വൃത്തിജനസംഘം എന്നായിരുന്നു അത് 1915 എൻ എസ് എസ് എന്ന് പേര് മാറ്റിയത് നായർ സർവീസ് സൊസൈറ്റിയിലേക്ക് പേര് മാറ്റിയത് ഇനി എൻ എസ് എസിൻ്റെ മുഖപത്രം ഏതെന്ന് ചോദിച്ചാൽ അത് സർവീസാണ് എൻ എസ് എസിൻ്റെ മുഖപത്രം ഇനി മന്നത്ത് പത്മനാഭനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വൈക്കം സത്യാഗ്രഹം നമുക്കറിയാം 1924 അവർണർക്ക് ക്ഷേത്രങ്ങളിലൂടെ വഴി നടക്കാനും മറ്റും വേണ്ടി നടത്തിയതാണ് വൈക്കം സത്യാഗ്രഹം അതിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ് അപ്പോൾ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സവർണർ ഒരു ജാഥ നടത്തി സവർണജാഥ ആ സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാലും മന്നത്ത് പത്മനാഭനാണ് ഇനി ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ സവർണജാഥ നടത്താൻ തീരുമാനിച്ചത് 1924 നവംബർ 1 മുതൽ 13 വരെയാണ് സവർണജാഥ നടത്തിയത് ഇനി 1947 പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം ആരുടേതാണെന്ന് ചോദിച്ചാലും മന്നത്ത് പത്മനാഭൻ്റെയാണ് അതേസമയം കോഴഞ്ചേരി പ്രസംഗം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് സി കേശവനാണ് ഇനി മന്നത്ത് പത്മനാഭന് 1966 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്
അതിനുമുമ്പ് നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യമാണ് വിമോചന സമരം 1959 ലാണ് വിമോചന സമരം 1957 ൽ കേരളത്തിൽ ആദ്യമായിട്ട് അധികാരത്തിൽ വന്ന മന്ത്രിസഭ അതൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരുന്നു ഇഎംഎസ്ന്റെ നേതൃത്വത്തിൽ വന്നു ആ മന്ത്രിസഭയെ വിമോചന സമരത്തിലൂടെ പുറത്താക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാലും മന്നത്ത് പത്മനാഭനാണ് അപ്പോൾ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ ഇനി മന്നത്ത് പത്മനാഭനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ എൻ്റെ ജീവിത സ്മരണ ആരുടേതാണെന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭൻ്റെയാണ് അങ്ങനെയാണെങ്കിൽ ആരുടെ കൃതിയാണ് ജീവിത സ്മരണകൾ ഇ വി കൃഷ്ണപിള്ളയുടെ കൃതിയാണ് ജീവിത സ്മരണ ജീവിത സമരം സി കേശവൻ ജീവിതം ഒരു സമരം അക്കാമാചെറിയാൻ എൻ്റെ ബാല്യകാല സ്മരണകൾ സി അച്യുത മേനോൻ എൻ്റെ ജീവിത കഥ ചോദിച്ചാൽ എ കെ ജി ആണ് ഇനി മുന്നോട്ട് വരുമ്പോഴത്തേക്കും മന്നത്ത് പത്മനാഭൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പഞ്ചകല്യാണി നിരൂപണം പഞ്ചകല്യാണി നിരൂപണം ഒരു എഫ് എം എസ് യാത്ര ഇവയെല്ലാം മന്നത്ത് പത്മനാഭൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇനി ഇതിനകത്തുള്ള മറ്റൊരു ഓപ്ഷനാണ് സഹോദരൻ അയ്യപ്പൻ നമ്മൾ ഓൾറെഡി കണ്ടു ഡോക്ടർ പൽപ്പുവിനെയും കണ്ടു അത് പറഞ്ഞപ്പോൾ നമ്മൾ പറയാൻ വിട്ടുപോയൊരു പോയിൻ്റാണ് മന്നത്ത് പത്മനാഭൻ്റെ ഭാര്യ മന്നത്ത് പത്മനാഭൻ്റെ ഭാര്യയുടെ പേര് തോട്ടക്കാട് മാധവി അമ്മ എന്നാണ് തോട്ടക്കാട് മാധവി അമ്മ മാധവി അമ്മയാണ് എൻ എസ് എസിൻ്റെ ആ വനിതാ സംഘം രൂപീകരിച്ചു അതിൻ്റെ ആദ്യ അധ്യക്ഷ ആരെന്ന് ചോദിച്ചാലും തോട്ടക്കാട് മാധവി അമ്മയാണെന്ന് ഓർത്തു വയ്ക്കുക തത്വചിന്ത പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് തത്വചിന്ത ഇനി ഇതിനകത്തുള്ള മറ്റൊരു ഓപ്ഷനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവി 1873 ജനിച്ചത് അപ്പോൾ 2023 150 ജനിച്ചിട്ട് 150 നവോത്ഥാന നായകനായിരുന്നു ചോദിച്ചാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് മുസ്ലിം നവോത്ഥാനത്തിൻ്റെ കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാലും വക്കം മൗലവിയാണ് അപ്പോൾ മുസ്ലിം എന്നുള്ളത് വക്കം മൗലവിയുടെ പ്രധാനപ്പെട്ട ഒരു മാസികയാണ് അൽ ഇസ്ലാം ദീപിക തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പ്രധാന പത്രങ്ങളാണെന്ന് കൂടി ഓർക്കുക ഇസ്ലാം ധർമ്മ പരിപാലന സംഘം അദ്ദേഹത്തിൻ്റെതാണ് അഖില തിരുവിതാംകൂർ മഹാ മുസ്ലിം സഭ സ്ഥാപിച്ചതും വക്കം മൗലവിയാണ് ഇനി 1905 സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു ഇനി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപർ ആരെന്ന് ചോദിച്ചാൽ സി പി ഗോവിന്ദപിള്ളയാണ് പിന്നീടാണ് നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള വരുന്നതെന്നും ഓർത്തു വയ്ക്കുക പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കോട്ടിങ് കൂടി ഓർക്കണം മതവിദ്യാഭ്യാസത്തിനോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ ഇങ്ങനെ പറഞ്ഞ നവോത്ഥാന നായകൻ ചോദിച്ചാലും വക്കം മൗലവിയാണ് മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ മറ്റൊരു കോട്ടിങ്ങാണ് സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള ഏക മാർഗം വിദ്യാഭ്യാസമാണ് സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള ഏക മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞതും വക്കം മൗലവിയാണ് അപ്പോൾ 8 പൂർത്തിയായിട്ടുണ്ട് ഇനി 9 ചോദ്യത്തിലേക്ക് പോവാം 9 ചോദ്യം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഭാര്യ ആരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഭാര്യയുടെ പേര് കല്യാണി അമ്മ എന്നാണ് കല്യാണി അമ്മയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഭാര്യയുടെ പേര് അപ്പോൾ നമുക്കറിയാം എൻ്റെ വ്യാഴവട്ട സ്മരണകൾ എന്ന കൃതി രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് കല്യാണി അമ്മയാണ് എൻ്റെ വ്യാഴവട്ട സ്മരണകൾ കല്യാണി അമ്മയുടെ കൃതി ആണെന്ന് ഓർത്തു വയ്ക്കുക ഇനി സ്വദേശാഭിമാനിയിലേക്ക് വന്നാൽ 1878 ജനിച്ച് 1916 അന്തരിച്ച വ്യക്തിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി എന്ന പത്രത്തിൻ്റെ എഡിറ്റർ കൂടിയായിരുന്നു പത്രാധിപർ കൂടിയായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള 1910 തിരുവിതാംകൂറിലെ ദിവാനായ പി രാജഗോപാലാചാരി നാട് കടത്തി മലബാറിലേക്ക് നാട് കടത്തപ്പെടുകയൂടെ ഉണ്ടായി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ ഇനി 1912 രാമകൃഷ്ണപിള്ള കാറൽ മാക്സിൻ്റെ ഒരു പ്രസിദ്ധമായ കാറൽ മാക്സിൻ്റെ ബയോഗ്രഫി രചിച്ചിട്ടുണ്ട് കാറൽ മാക്സിൻ്റെ ജീവചരിത്രം രചിച്ച വ്യക്തി കൂടിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഇദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ് കൂടില്ല വീട് അപ്പോൾ കൂടില്ല വീട് ആരുടെ വീട്ടുപേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെയാണ് അദ്ദേഹത്തിൻ്റെ തൂലിക നാമം ചോദിച്ചാൽ കേരളൻ കേരളൻ എന്ന പേരിൽ തൂലിക രചിച്ചതാരെന്ന് തൂലിക നാമം ആരുടെ എന്ന് ചോദിച്ചാൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടേതാണ്
ഇനി അദ്ദേഹത്തിന്റെ സ്മാരകം സ്മാരകം എവിടെയാണെന്ന് ചോദിച്ചാൽ പയ്യാമ്പലത്താണ് സുദേശവമാനയുടെ പ്രതിമ പാളയത്താണ് തിരുവനന്തപുരം ജില്ലയിലെ പാളയത്താണ് സുദേശവമാനയുടെ പ്രതിമ ആ പ്രതിമ പാളയത്തുള്ള പ്രതിമ ഉദ്ഘാടനം ചെയ്തത് രാജേന്ദ്ര പ്രസാദ് ആണെന്നും ഓർത്തു വെക്കുക ഇനി അദ്ദേഹത്തിന്റെ കൃതികൾ പറയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു ജീവചരിത്രങ്ങൾ എഴുതിച്ചിട്ടുണ്ട് കാറൽ മാർക്സിന്റെ ജീവചരിത്രം സോക്രട്ടീസിന്റെ ജീവചരിത്രം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ ജീവചരിത്രവും രചിച്ചിട്ടുണ്ട് മറ്റൊരു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നിരൂപണമാണ് ബാലകലേശം നിരൂപണം ബാലകലേശ നിരൂപണം അപ്പോൾ ഈ ബാലകലേശം എന്നത് രചിച്ചതായിരുന്നു ചോദിച്ചാൽ പണ്ഡിറ്റ് കറുപ്പനാണ് അപ്പോൾ ബാലകലേശ നിരൂപണം ആരുടേതാണെന്ന് ചോദിച്ചാൽ സുദേശ് അഹ്മാനിയുടേതാണെന്ന് കൂടി ഓർത്തു വയ്ക്കുക ഇനി അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ എൻ്റെ നാടുകടത്തൽ എന്ന് പറയുന്നത് സുദേശ് അഹ്മാനിയുടെ ആത്മകഥയാണ് അപ്പോൾ നമ്മൾ 9 ചോദ്യങ്ങൾ പൂർത്തിയാക്കി 10-ാമത്തെ ചോദ്യം CMS കോളേജ് സ്ഥാപിച്ചത് എന്നാണ് CMS കോളേജ് ആരംഭിച്ച വർഷം എന്നാണെന്നാണ് ചോദ്യം 1817 ആണ് CMS കോളേജ് സ്ഥാപിച്ചത് 1817 CMS കോളേജ് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയിലാണ് CMS കോളേജ് അതിൻ്റെ പൂർണ്ണ രൂപം പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ച് മിഷണറി സൊസൈറ്റി കോളേജ് എന്നാണ് ചർച്ച് മിഷണറി സൊസൈറ്റി കോളേജ് എന്നാണ് CMS കോളേജിൻ്റെ പൂർണ്ണനാമം അപ്പോൾ നമുക്കറിയാം LMS ഉണ്ട് CMS ഉണ്ട് ബാർസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഉണ്ട് LMS ലണ്ടൻ മിഷണറി സൊസൈറ്റി അവർ നേതൃത്വം നൽകിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂറിലാണ് അതേസമയം ചർച്ച് മിഷണറി സൊസൈറ്റി CMS നേതൃത്വം നൽകിയത് തിരുവിതാംകൂറിലും കൊച്ചിയിലുമാണ് ഇനി ബാർസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എവിടെയാണ് നേതൃത്വം നൽകിയെന്ന് ചോദിച്ചാൽ അത് മലബാറിലാണ് എന്നുകൂടി ഓർത്തു വയ്ക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു CMS കോളേജ് 1817 കോട്ടയത്താണ് ഇനി അതിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ ആരാണെന്ന് ചോദിച്ചാൽ ബെഞ്ചമിൻ ബെയ്ലി ആയിരുന്നു ബെഞ്ചമിൻ ബെയ്ലി ഇദ്ദേഹം തന്നെയാണ് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കുള്ള ആദ്യത്തെ ഡിക്ഷണറി കൊണ്ടുവന്നതും എന്ന് ഓർത്തു വയ്ക്കുക ഇനി അവിടെ ഓർത്തു വയ്ക്കേണ്ട മറ്റ് രണ്ട് പ്രധാന കോളേജുകളാണ് ഒന്ന് തിരുവനന്തപുരത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ആരംഭം രാജാസ് ഫ്രീ സ്കൂൾ എന്ന പേരിലായിരുന്നു മഹാരാജാസ് ഫ്രീ സ്കൂൾ 1834 മഹാരാജാസ് ഫ്രീ സ്കൂൾ എന്ന പേരിൽ സ്ഥാപിച്ചത് അതിനുശേഷം 1866 ഇതൊരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാക്കി മാറ്റിയത് അപ്പോൾ 1866 യൂണിവേഴ്സിറ്റി കോളേജാക്കി മാറ്റിയത് 1866 കൂടി ഓർത്തു വയ്ക്കുക ഇനി മഹാരാജാസ് കോളേജ് എറണാകുളത്തെ മഹാരാജാസ് കോളേജ് 1875 അത് പറയുമ്പോൾ ഓർത്തു വയ്ക്കാൻ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു CMS കോളേജും മഹാരാജാസ് കോളേജും രണ്ടും സ്വയംഭരണ കോളേജുകളാണ് സ്വയംഭരണ അധികാരമുള്ള കോളേജുകളാണ് CMS കോളേജും മഹാരാജാസ് കോളേജും പിന്നെ അത് പറയുമ്പോൾ നമുക്ക് ഓർക്കാം 1937 കേരള സർവകലാശാല സ്ഥാപിച്ചത് 1968 കാലിക്കറ്റ് സർവകലാശാല 1996 കണ്ണൂർ സർവകലാശാല അതേസമയം 1983 ഒക്ടോബർ 2 MG യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള കോട്ടയത്ത് MG യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതെന്നും ഓർത്തു വയ്ക്കുക ഇനി കുസാറ്റ് ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റ് ആരംഭിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1971 അതേസമയം APJ അബ്ദുൽ കലാമിൻ്റെ പേരിലുള്ള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി അത് 2014 സ്ഥാപിച്ചതെന്നും കൂടി ഓർത്തു വയ്ക്കുക ഇത്രയുമാണ് CMS കോളേജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞപ്പോൾ അനുബന്ധ വിവരങ്ങൾ പറഞ്ഞത് ഈ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ നോക്കിയത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം